സ്വപ്ന സുരേഷിന്റെ ബന്ധങ്ങളിലുള്ള സംശയം സംസ്ഥാനത്തെ മന്ത്രിമാരിലേക്കും ഡൽഹിയിലേക്കും നീളുമ്പോൾ അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെടുന്ന ദിവസം തന്നെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഫോണിലേക്ക് നിരവധി തവണയാണ് സ്വപ്നയുടെ കോളുകൾ വന്നതും തിരിച്ചു വിളിച്ചതും. അതുപോലെ ഡൽഹിയിലുള്ള സംസ്ഥാനത്തെ ഒരു നേതാവിന്റെ ഫോണിലേക്കും അന്നും അതിനു മുൻപും പിൻപും പലതവണ കാളുകൾ വന്നുപോയി. ആ സംസാരങ്ങളൊക്കെ മിനിറ്റുകളല്ല, മണിക്കൂറുകളോളം നീണ്ടു നിന്ന കോളുകളുമുണ്ട്. മാത്രമല്ല സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഈ നേതാവ് അടുത്തിടെ തന്നെ പലതവണ UAE സന്ദർശിച്ചതായി അറിയുന്നു. ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാകും. സ്വപ്ന മന്ത്രിമാരെയും മറ്റുദ്യോഗസ്ഥരെയും വിളിച്ചത് ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് സ്വപ്ന നൽകിയ വിശദീകരണം. മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന പ്രചരണങ്ങൾ വരുന്ന ഇലക്ഷൻ ലാക്കാക്കിയുള്ളതാണെന്നും സംസ്ഥാനത്തെ ഒരു മന്ത്രിമാർക്കും ഇതുമായി ഒരു ബന്ധവുമില്ലെന്നുമാണ് സ്വപ്ന നേരത്തെ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു വീഡിയോ ക്ലിപ്പിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ന്യായമായ ഒരു സംശയം ഇവിടെ നിലനിൽക്കുന്നു. സ്വപ്ന പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഒരു ദിവസം തന്നെ പലതവണ ഈ മന്ത്രിമാരെയും സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും വിളിക്കണോ? അതായത് ഒരു മന്ത്രിയുടെ അല്ല, പല മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ IASഉം IPSഉം ഉള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ഒരു ദിവസം തന്നെ പലതവണ മാറി മാറി വിളിക്കണോ? ഇവരുടെ എല്ലാം കോൾ ലിസ്റ്റും സംസാരവും റെക്കോർഡ് ചെയ്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ എടുത്തിട്ടുണ്ട്. ഇനി ഇവരെ എല്ലാം ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തും. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന സ്വപ്നയും സന്ദീപിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുക. അതുപോലെ സ്വപ്നയും കുടുംബവും പിടിയിലാകുന്നതിന് മുൻപ് ബംഗളൂരുവിൽ താമസിച്ചിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ നടത്തുന്ന IT കമ്പനിയായ എക്സലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓഫീസിന്റെ അടുത്താണെന്നും പ്രചരണങ്ങൾ നടക്കുന്നു. ഇത്തരത്തിലുള്ള വ്യാപകമായ പ്രചരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കാണാമറയത്ത് നിൽക്കുന്ന ഈ ഉന്നതർ വെളിച്ചത്ത് വരും. ഇവർ ആരൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റും. അതേസമയം സ്വപ്ന സുരേഷിനെയും സന്ദീപിനെയും NI കോടതി റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. സ്വപ്ന സുരേഷിനെ തൃശൂരിലെ കോവിഡ് കെയർ സെന്ററിലേക്കും സന്ദീപ് നായരെ അങ്കമാലിയിലുള്ള കോവിഡ് കെയർ സെന്ററിലേക്കും മാറ്റി. ഇവരുടെ കോവിഡ് സാമ്പിൾ പരിശോധനാ ഫലം ലഭിക്കാത്തതിനാൽ NI കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിച്ചില്ല. ഇവരുടെ കോവിഡ് പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം അപേക്ഷ പരിഗണിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. ഇന്ന് പരിശോധനാ ഫലം കിട്ടുമെന്നും അതിനുശേഷം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാമെന്നുമാണ് NI തീരുമാനം. അതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി NI കസ്റ്റഡിയിലെടുത്തു. കേസിലെ ഇടനിലക്കാരിൽ ഒരാളെയാണ് പിടികൂടിയത്. ഇയാളെ കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ എത്തിച്ചു. ഇതോടെ കേസുമായി ബന്ധപ്പെട്ട് 5 പേരാണ് NI കസ്റ്റഡിയിലുള്ളത്. ഇന്നലെ മലപ്പുറം പെരിന്തൽവണ്ണ വെട്ടത്തൂർ സ്വദേശി റമീസിനെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കേസിൽ നേരത്തെ അറസ്റ്റിലായ സരിത്തിന്റെ മൊഴി അനുസരിച്ചാണ് ഈ റമീസിനെ കസ്റ്റഡിയിലെടുത്തത്. റമീസിനെയും സരിത്തിനെയും ഒരുമിച്ചെഴുതി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചാമനെ പിടികൂടിയത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ അറസ്റ്റിലാകും.